നമസ്കാരം മതനിന്ദാ വിവാദം അറബ് ശാക്തിക ചേരിയെ അടിമുടി ഇളക്കിയിരുന്നു ഇന്ത്യയെ ഒന്ന് ഇളക്കാനും ചെറുതായി ഒന്ന് നാണം കെടുത്താനും ഉദ്ദേശിച്ചാണ് പ്രവാചക നിന്ദയെ കുത്തിപ്പൊക്കിയത് ഇന്ത്യൻ ജിഹാദുകളുടെ കുത്തിത്തിരിപ്പിൽ വീണ ഖത്തർ ഞാൻ ആദ്യം എന്ന മട്ടിൽ ചാടി വീണു വേണം മാപ്പെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ലോകവർഗീയ സംഘടനയായ ഒ അതിലും വലിയ തമാശ പറഞ്ഞു ഇന്ത്യ ഇസ്ലാം മത ബഹുമാനം കാട്ടണമെന്ന് അതോടെ ഗൾഫിലെ നമ്മുടെ സൗഹൃദ രാഷ്ട്രങ്ങളും ഖത്തറിനത്ത പ്രസ്താവന നടത്തി പിന്നെ കാണുന്നത് ഖത്തറിലെ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇന്ത്യൻ സാധനങ്ങൾ ആവേശത്തോടെ എടുത്തു മാറ്റുന്ന മലയാളി കാക്കയാണ് അതിലും ആവേശത്തോടെ മലയാളത്തിലെ മാധ്യമ മാധ്യമശുനകന്മാർ ഗൾഫിൽ ബഹിഷ്കരണം തുടങ്ങിയെന്ന അലമുറകളുമായി എത്തി പതിനെട്ടോ പതിനഞ്ചോ ഇസ്ലാമിക രാജ്യങ്ങൾ പ്രതിഷേധിച്ചതോടെ ഇന്ത്യ കുലുങ്ങിയെന്നായി ഇന്ത്യൻ ജിഹാദി മാധ്യമ തിരക്കഥയിലെ അടുത്ത രംഗം ഇതൊക്കെ കണ്ട ഇന്ത്യ ഇവിടെ എല്ലാവരും ആദരിക്കപ്പെടുന്നെന്നും ആരും ബഹളം വെക്കേണ്ടെന്നും വ്യക്തമാക്കി ചില രാജ്യങ്ങളിലെ അംബാസഡർമാരോട് കാര്യവും പറഞ്ഞു മനസ്സിലാക്കി എന്നിട്ടും മനസ്സിലാകാത്ത മനസ്സിലാകാത്തവണ്ണം ഗൾഫിൽ നിന്ന് അപശ്രുതി കേട്ടതോടെ ഒ ഐസിയുടെയും ഇസ്ലാമിക രാജ്യങ്ങളുടെയും മഹത്വം എന്താണെന്ന് ഇന്ത്യ തുറന്നു പറഞ്ഞു വർഗീയ അജണ്ട വേണ്ടെന്നും എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും മാനിക്കാൻ നിങ്ങൾ പഠിക്കുമെന്നും ഇന്ത്യ സ്വന്തം വീട് ക്ലീൻ ചെയ്തതിന് ശേഷം മതി ചൂലുകൊണ്ടുള്ള പടപ്പാട്ട് കളിയെന്ന് ഇന്ത്യ പറഞ്ഞതോടെ പലർക്കും നാണക്കേടായി ഇന്ത്യ കുലുങ്ങിയെന്ന് വീമ്പ് പറഞ്ഞ മലയാളത്തിലെ ശുനകന്മാർക്ക് അപ്പോഴും ഒന്നും മനസ്സിലായില്ല എന്നാൽ മാപ്പിൽ ഇന്ത്യ കുലുങ്ങുകയല്ല തങ്ങളെ കുലുക്കുകയാണെന്ന് അറബികൾക്ക് മനസ്സിലായി പറച്ചിലിലല്ല പള്ളക്കേടി വന്നപ്പോഴാണ് ഗൾഫ് ശരിക്കും കുലുങ്ങിയത് അറബ് സൗഹൃദത്തിന്റെ ഭാരമെടുത്ത് തോട്ടിലിറഞ്ഞ ശേഷം ഇന്ത്യ റഷ്യയോട് ഓയിൽ സപ്ലൈ ഇരട്ടിയാക്കാൻ നിർദ്ദേശിച്ചതാണ് കാരണം റഷ്യ ആണെങ്കിൽ ബഹു സന്തോഷത്തിലുമായി ഇതോടെ തൊണ്ടവരണ്ടുപോയ ഗൾഫ് ഷെൽഫിലേക്ക് വീണ്ടും ഇന്ത്യൻ സാധനങ്ങൾ കയറ്റി തുടങ്ങി ബഹിഷ്കരണം എന്നത് വെറുതെ പറഞ്ഞതാണ് അവർ ഷെൽഫിൽ നിന്നൊന്നും മാറ്റിയിട്ടില്ല മാറ്റിയാൽ ആപ്പീസ് പൂട്ടും മുഴുപട്ടിണയാകും ഇന്ത്യൻ അരിയും ഗോതമ്പും പരിപ്പും ഇറച്ചിയും മറ്റു സാധനങ്ങളും കിട്ടാതായാൽ എന്താകും കഥ പൊട്ടന്മാരായ ഇന്ത്യൻ ജിഹാദികൾക്കും ഒന്നും തിരിയാത്ത മാക്കാൻ മാധ്യമങ്ങൾക്കും ഇതൊന്നും ഓർക്കേണ്ടതില്ലല്ലോ നട്ടം തിരിച്ചിലായി ഗൾഫ് രാജ്യങ്ങൾ മാപ്പ് ആവശ്യപ്പെട്ടിട്ട് കോപ്പും കിഴുക്കുമാണ് തിരിച്ചു കിട്ടിയത് നാണക്കേട് ഒരു വശത്ത് കച്ചവടവും പൂട്ടി പേടി മറുവശത്ത് അതോടെ ട്വീറ്റൊക്കെ മുങ്ങി ചിലർ മുക്കിയെന്നാണ് കേട്ടത് അതുകൊണ്ട് തീർന്നോ ഇല്ല ഇസ്ലാമിക ശാക്തിക ചേരിയെ കീഴിന്മേൽ മറിക്കാൻ ഇന്ത്യ നൂറ്റി അൻപത് ഡിഗ്രിയിൽ ടേൺ എടുത്തു അവിടെയാണിപ്പോൾ അറബ് ലോകം ശരിക്കും പകച്ചു നിൽക്കുന്നത് വീട് കത്തുമ്പോൾ വാഴ വെട്ടാനായി അറബിയയിൽ നിന്നൊരാൾ ഇന്ത്യയിലേക്ക് പറന്നിറങ്ങി അങ്ങേരെ നമ്മുടെ പ്രധാനമന്ത്രി അടുത്തിരുത്തി ചർച്ച നടത്തി ഫോട്ടോ പുറത്തുവിട്ടു ചീനയുടെ വിദേശകാര്യ തലവൻ ദില്ലിയിലെത്തി കാത്തിരുന്നിട്ടും മുഖമോ ചെവിയോ കൊടുക്കാതിരുന്ന മോദി ഇങ്ങേർക്ക് മുഖം കൊടുത്ത വാർത്ത വൈറലായി അതുവരെ മെല്ലെ പോക്കിലായിരുന്ന ചബഹാർ തുറമുഖം ഭാരതം ഏറ്റെടുത്തെന്ന പ്രഖ്യാപനവും മീറ്റിംഗിന് ശേഷം പുറത്തു വന്നു അത് ഈ ഏടാകൂട സമയത്ത് തന്നെ ഇറാൻ ചെയ്തത് അറബി നാടുകൾക്ക് പൊല്ലാപ്പായി മാത്രമോ തിരിച്ചു പോകുമ്പോൾ ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ പുറത്തു തട്ടി ഇന്ത്യ പറഞ്ഞ വാചകം ഞെട്ടലോടെയാണ് ഗൾഫ് കേട്ടത് ഇറാനുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് പോരെ പൂരം അറബികൾക്ക് ആനന്ദ ലബ്ധിക്ക് ഇനി എന്തു വേണം അല്ലെങ്കിലേ അറബിക്ക് ഇറാൻ ഒരു തലവേദനയാണ് ഇന്ത്യ മറുകണ്ഠം ചാടി കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ ഫോർമോസ് കടലിടുക്കിൽ ഇറാൻ എന്തെങ്കിലും വികൃതി കാണിക്കും അതോടെ കപ്പലോട്ടം നിലയ്ക്കും ഗൾഫ് നിശ്ചലമാകും അതാണ് കളി ഒപ്പം ചബഹാറിൽ ഇന്ത്യയുടെ നിയന്ത്രണം വരുന്നതോടെ മിഡിൽ ഈസ്റ്റ് മാത്രമല്ല സെൻട്രൽ ഏഷ്യയിലേക്കുള്ള നീക്കവും എളുപ്പമാകും അറബിക്കടലിൽ സർവാധിപതിയായി ഇന്ത്യ മാറുകയാണ് അറബിക്കടലും ഹിന്ദു മഹാസമുദ്രവും നിയന്ത്രിക്കുന്ന ഇന്ത്യയെ പിണക്കിയാൽ ലോകം ദുരിതത്തിലാകും ആന്തമാൻ ദ്വീപ് വഴി പസഫിക്കിലും ഇന്ത്യക്ക് ഇടപെടാനാകും ഇന്ത്യ കാശ് നേവിയെയും വ്യോമസേനയെയും ശക്തിപ്പെടുത്തുന്നത് ചീനയെ മാത്രം കണ്ടുകൊണ്ടല്ല ലോകത്തെ മൊത്തത്തിൽ കണ്ടുകൊണ്ടാണ് കളിച്ചാൽ പുറത്തിറങ്ങാൻ അറേബ്യൻ യാനങ്ങൾ കപ്പം കൊടുക്കേണ്ടി വരും ഇത്രയും പറയാൻ കാരണം അറേബ്യൻ രാജ്യങ്ങൾ ഒന്ന് അപമാനിക്കാൻ നോക്കിയതിനാണ് ഇന്ത്യ ഇത്രയും വലിയ മറുപടി കൊടുത്തതെന്ന് സൂചിപ്പിക്കാനാണ് അപ്പോൾ ശരിയായ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയാലോ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എല്ലാം അറിയാം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അഹന്തതയുടെ കുഞ്ചൊടിക്കണമെന്ന് അവരും ആഗ്രഹിക്കുന്നു അവരാണിന്ന് ജിഹാദിനാൽ ഏറ്റവും പൊർദ്ദിമുട്ടുന്നത് ഇതൊന്നും ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെട്ടാൽ ആപത്താണ് ഫലം ഇപ്പോൾ ഇന്ത്യ നൽകിയ ഡോസ് തന്നെ അവർക്ക് ധാരാളം മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ട് റഷ്യൻ ഓയിൽ നാട്ടിലെത്തിച്ച് റിഫൈൻ ചെയ്ത് പല രാജ്യങ്ങൾക്കും വിൽക്കാനാണ് പുതിയ സാഹചര്യത്തിൽ നമ്മുടെ ശ്രമം ഇറാനും ഇന്ത്യയിലേക്ക് ഓടി വന്നതിന്റെ കാരണത്തിൽ ഒന്നാണ് തങ്ങളുടെ എണ്ണ കൂടി ഒന്നെടുത്ത് സഹായിക്കുക ഇന്ത്യ നിയന്ത്രണമേറ്റ ചബഹാർ ഒരു വൻ ബഹുമുഖ സാധ്യതാ ഭൂമികയാണ് കാര്യങ്ങൾ ഇമ്മാതിരി കുളമാക്കിയ ശേഷം മോഡി അംബാസഡർമാരോട് പറയുന്നു സുഹൃത്ത് രാജ്യങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദുരൂഹരിച്ചോളാൻ എന്ത് ദുരൂഹിക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ ആവശ്യപ്പെട്ടത് മാപ്പാണ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മാപ്പ് ചോദിക്കുന്നതെന്ന് തിരിച്ചു ചോദിച്ചാൽ മാപ്പ് ആവശ്യപ്പെട്ടവർ പെടും കാരണം നുബുർ ശർമ്മയുമായുള്ള ചാനൽ ഡിബേറ്റിന്റെ ക്ലിപ്പൊന്ന് പ്ലേ ചെയ്താൽ തല കുനിഞ്ഞു പോകുക ഇസ്ലാമിക രാജ്യങ്ങൾക്കാണ് ആ ചർച്ചയിൽ അങ്ങേയറ്റം വികൃതമായ രീതിയിൽ അതിപുരാതന ശിവലിംഗ ആരാധനയെ അവഹേളിച്ചത് ഇസ്ലാമിന്റെ പ്രതിനിധിയാണ് അത് കേട്ട് സഹികെട്ടാണ് നുബുർ തിരിച്ചു ചോദിച്ചത് ഇതേപോലെ ഞാൻ പറഞ്ഞാൽ എന്താകും കഥയെന്ന് എന്നിട്ട് അവർ ഇസ്ലാം മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുള്ള രണ്ടു മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ചു അത് കേട്ടവർക്കറിയാം നുബുർ ഒരു മതനിന്നെയും നടത്തിയിട്ടില്ലെന്ന് മറിച്ച് ഇസ്ലാം പ്രതിനിധി പറഞ്ഞത് മുഴുവൻ മതനിന്ദയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു ഗൾഫ് രാജ്യവും ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഒരുങ്ങാത്തത് മാപ്പ് പറയിക്കാൻ വരുന്നവർ മാപ്പ് പറഞ്ഞ് ഇറങ്ങി ഓടേണ്ടി വരുന്നത്ര വഷളായ അവസ്ഥ മാത്രമല്ല ഒരു ചാനലിൽ നടന്ന ചർച്ചയ്ക്ക് രാജ്യം മാപ്പ് പറയണമെന്നൊക്കെ പറയുന്നവന്റെ അഹന്തതയാണ് ഓർക്കേണ്ടത് അതുകൊണ്ടാണ് ഡച്ച് എംപി വിൽഡേഴ്സ് പറഞ്ഞത് മാപ്പ് പറയേണ്ടത് ഇന്ത്യയില്ല മറിച്ച് അഹന്തത കാണിച്ച ഇസ്ലാമിക രാജ്യങ്ങളാണെന്ന് ഇന്ത്യ ആരുമായും തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാകും കാരണം ഇന്ത്യൻ സൈഡ് ഭദ്രമാണെന്നതാണ് അപ്പുറം അങ്ങേയറ്റം ദുർബലവും ഇറാൻ വിദേശകാര്യമന്ത്രി ഇവിടെ വന്നിട്ട് മതനിന്നെ പറ്റി കമാനൊരക്ഷരം ഇണ്ടാത്തതിന്റെ കാരണവും അത് തന്നെ ഇസ്ലാമുകളെ സമാധാനിപ്പിക്കാനായി തിരിച്ചു ചെന്നിട്ടൊരു ട്വീറ്റ് ഇട്ടു ഇന്ത്യ കണ്ണുരുട്ടിയതോടെ അതുപോലും ഉടനെ മായ്ക്കേണ്ടി വന്നു പാവങ്ങൾക്ക് അതാണ് ചിത്രം ഇതെല്ലാം ലോകം സാഹോദം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നും അറിയാത്തത് ഇന്ത്യയിലെ പിന്തിരിപ്പൻ റെഡ് ജിഹാദികൾ ചിലർക്ക് മാത്രം അവരെ നോർത്താൽ നന്ന് കുഴപ്പത്തിനിറങ്ങിയാൽ വീടും കൂടിയും ബുൾഡോസർ നിരത്തും അല്ലെങ്കിൽ കണ്ടുകെട്ടും ഏതു ക്രൈസിസിലും കാശുണ്ടാക്കിയെന്നത് മോഡി ഭരണത്തിന്റെ ഒരു പ്രത്യേകതയാണ് കൊറോണയിൽ ചീനയെ ഒതുക്കി വമ്പൻ കമ്പനികളെ ഇന്ത്യയിലെത്തിച്ചു യുക്രൈൻ പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ടുപോയ റഷ്യയിൽ നിന്ന് വമ്പൻ കിഴിവിൽ ഓയിൽ ഉറപ്പാക്കി അതും എതിർത്തവരുടെ നാവടച്ചുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അറബ് ഇടച്ചിൽ കണ്ടതോടെ സൗഹൃദത്തിന്റെ ബാധ്യത ഒഴിവാക്കി ഓയിൽ ഡീൽ ഇരട്ടിയാക്കി പാചക ഗ്യാസ് കൂടി റഷ്യയിൽ നിന്നെടുത്താൽ മറ്റൊരു കുഞ്ഞൻ രാജ്യത്തിന്റെ ഗ്യാസ് പോകും ആരാമിടുക്കൻ അകത്തുള്ളവരോടും പുറത്തുള്ളവരോടും നവഭാരതത്തിന് ഒന്നേ പറയാനുള്ളൂ മതം മതി മതം വേണ്ട അതാണ് മോഡി ലൈൻ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്